ഏതോ സിറ്റുവേഷൻ മഹാമോശാ. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ, പോയി എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് വിട്ട. പഴയ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന നിങ്ങളുടെ അത് പറയരുത്. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോകണ്ട, അങ്ങോട്ട് പോയാൽ ചിലപ്പോ ഇൻഡിസെന്റ് ആവും. അത് പറയരുത്, പോക്രതരം പറയരുത്, തെറ്റായ കാര്യം പറയരുത്. നമ്മുടെ പാർട്ടിയുടെ കർഷക കോൺഗ്രസിന്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാ. നമ്മുടെ പാർട്ടിയിലോ? നമ്മള് കുറച്ച് പേരല്ലാതെ മറ്റാരും പാർട്ടിയിൽ ഇല്ലല്ലോ. അയ്യോ, ഇയാള് പാർട്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തിയാക്കാനോ? ആയർ ബിജു, താങ്കളോടുള്ള ബഹുമാനം കൊണ്ട് പറയാം. കേരളത്തിന്റെ നിയമ സംവിധാനം എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചുകൂട്ടിട്ട് അതൊക്കെ സത്യമൊന്ന് കരുതരുത്. ചിലപ്പോ പാടെ തെറ്റായിരിക്കും. മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അത് മനസ്സിലാക്കണം. പറഞ്ഞാ മനസ്സിലാകാത്തവരല്ല നമ്മള് പോവാത്തകളെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സാർ, എന്താടാ വിളിച്ചു കൂവുന്നേ? രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ തന്നടിക്കപ്പെടാ പാട്ടി. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്! കൺട്രിമാൻ പെറ്റ തള്ള സഹിക്കൂല. തന്തടിക്കപ്പെടാ പാട്ടി. പിന്നെ തന്തയ്ക്ക് വിളിച്ചു, അത്രക്കായാ ഡബിൾ ഷോക്ക് കൊടുത്ത് സെല്ലടക്കി. ചർച്ചയിൽ തുടരാൻ സാധിക്കില്ല. ആയർ ബിജു, താങ്കൾക്ക് ഒരു നിമിഷം പോലും ഈ ചർച്ചയിൽ തുടരാൻ സാധിക്കും. നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. ആൺ പാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഇത് കഴിഞ്ഞ കുറച്ച് താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവാക്കുകയാണ്. ജോലി രാജിവെച്ച ആണുങ്ങളെ പോലെ നടക്കാൻ നോക്ക്. പിന്നെ സാറേ, ഇയാളെയൊക്കെ വെച്ച് വണ്ടി ഓടിപ്പിച്ച പിന്നെയും അങ്ങ് മുകളിലോട്ട് വേഗം എത്താം. താങ്കൾ എന്ത് വായി? തന്റെ വേലത്തിനങ്ങളൊക്കെ കൈ വെച്ചിരുന്നാ മതി. ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ, എന്നാ പിന്നെ വിട്ടോടാ. ആദ്യമായിട്ടാണ് ഒരു ഡിബേറ്റിൽ നിന്ന്, ഈ ഫ്ലോറിൽ നടക്കുന്ന ഒരു ഡിബേറ്റിൽ നിന്ന് ഒരാളെ, ഒരു അതിഥിയെ ഇറക്കി വിടുന്നത്. എന്തും വായി തോന്നും, എന്തും വിളിച്ചു പറയാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഒന്നും പറയാതിരിക്കുകയാണ് കല്യാണി അമ്മ, നമുക്ക് നല്ലത്.